ഹായ് ഫ്രണ്ട്സ്, നാം ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഒരു വീഡിയോ എഡിറ്ററാണ്. സാധാരണ കമ്പ്യൂട്ടറുകളിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് കട്ടിംഗ്, അതുപോലെ തന്നെ ഒരു വീഡിയോയിൽ മറ്റൊരു വീഡിയോയുടെ ലെയർ ആഡ് ചെയ്യുക തുടങ്ങിയ ഹെയർ എഡിറ്റിംഗ് മെത്തേഡുകളെല്ലാം ഈ വീഡിയോ ആപ്ലിക്കേഷനിൽ ലഭ്യമാണ്. അതാണ് കൈൻമാസ്റ്റർ എന്ന ആപ്ലിക്കേഷൻ. ഇതിൽ നമുക്ക് വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത് കളയാം, മറ്റ് വീഡിയോകൾ മറ്റൊരു വീഡിയോയുടെ മുകളിലായി ലെയറായി ആഡ് ചെയ്യാം തുടങ്ങിയ സവിശേഷതകളും ഈ വീഡിയോയിലുണ്ട്. ഈ വീഡിയോ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടതെന്ന് അറിയാൻ ഈ വീഡിയോയുടെ മുഴുവനും കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇതിൻ്റെ ലിങ്ക് ഡൗൺലോഡ് ചെയ്താലും നിങ്ങൾക്ക് അത് പ്രവർത്തിപ്പിക്കാൻ സാധ്യമല്ല. എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടതെന്ന് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. ഇത് പാർട്ട് വൺ മാത്രമാണ്. തുടർന്നുള്ള പാർട്ടുകൾ, തുടർന്നുള്ള വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് ലഭ്യമാകും. വീഡിയോ കാണുന്നതിന് മുമ്പ് ഈ വീഡിയോയുടെ തുടർന്നുള്ള ഭാഗങ്ങൾ കാണുന്നതിന് വേണ്ടിയും ആൻഡ്രോയിഡിനെ സംബന്ധിച്ച മറ്റ് ടിപ്സുകൾ നിങ്ങളുടെ യൂട്യൂബിൽ ലഭിക്കുന്നതിന് വേണ്ടിയും വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വലതുഭാഗത്തായി പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കണിലും ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, കൈൻമാസ്റ്റർ എന്ന ആപ്ലിക്കേഷൻ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടതെന്ന് ജസ്റ്റ് ഞാനൊന്ന് പരിചയപ്പെടുത്താം. ആദ്യം കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ തുറക്കുക. തുറന്നു വരുമ്പോൾ ഇങ്ങനെയൊരു വിൻഡോയാണ് കാണുന്നത്. ഇവിടെ കാണുന്ന ഈ വീഡിയോകളെല്ലാം ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടിരിക്കുന്ന വീഡിയോസാണ്. ഇതങ്ങനെ എഡിറ്റ് ചെയ്ത വീഡിയോകളാണ്. നിങ്ങൾക്ക് പുതുതായി ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഈ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻസ് വരും. പ്രോജക്റ്റ് അസിസ്റ്റൻ്റ്, MD പ്രോജക്റ്റ് എന്നുള്ളത്. ഇവിടെ പ്രോജക്റ്റ് MD പ്രോജക്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെ നമുക്ക് വീഡിയോകൾ ആഡ് ചെയ്യണമെങ്കിൽ മീഡിയ ബ്രൗസർ എന്ന് കാണുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ഫോൾഡറിൽ നിന്നും ആവശ്യമായ വീഡിയോകൾ ആഡ് ചെയ്യാം. അതുപോലെ ആഡിയോകൾ ആ വീഡിയോയുടെ അടിയിൽ ചേർക്കണമെങ്കിൽ ഇവിടെ ആഡിയോകളും ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ വീഡിയോ ഇടാത്തതുകൊണ്ടാണ് ആഡിയോ വരാത്തത്. അതുമല്ല, നമുക്കിനി റെക്കോർഡ് ചെയ്താണ് കയറ്റേണ്ടതെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്തും ഇവിടെ കയറ്റാൻ സാധിക്കും. പ്രധാനപ്പെട്ട സവിശേഷതകളായ ലെയർ എന്ന് പറയുന്ന സവിശേഷത, മറ്റ് ആപ്ലിക്കേഷനൊന്നും ലഭ്യമല്ലാത്ത ലെയർ എന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷനിൽ ലഭ്യമാണ്. ഈ ലെയറിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വീഡിയോകളും ഇമേജുകളും ഒക്കെ ആഡ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തതാണ്. ഈ വീഡിയോ ഞാൻ അവസാനം നിങ്ങളെ കാണിക്കും. അപ്പോൾ ഞാനിങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ ഇതാണ് എഡിറ്റ് ചെയ്ത വീഡിയോ. ഇപ്പോൾ ഞാൻ ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ലെയർ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്താൽ വീഡിയോ, ഇമേജ്, സ്റ്റിക്കർ, ടെക്സ്റ്റ്, ഹാൻഡ് റൈറ്റിംഗ് എന്നീ ഓപ്ഷൻസ് കാണാം. വീഡിയോ ആണ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ട ലെയർ ഏതാണോ അവിടെ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത് ആൻഡ്രോയിഡ് ഫോണുകളിൽ നമുക്ക് വീഡിയോ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ്. ഇതിനെക്കുറിച്ച് വരുന്ന ലെസണുകളിൽ നിങ്ങളെ ഞാൻ വിശദമായി പഠിപ്പിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. എങ്കിലേ നിങ്ങൾക്ക് തുടർന്ന് വരുന്ന ലെസണുകളിലെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ. ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യാൻ വേണ്ടി ഈ ക്രോമ കീയിൽ ക്ലിക്ക് ചെയ്ത് ഇനേബിൾ ചെയ്യുക. എന്നിട്ട് ഈ വീഡിയോ ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്യുക. അതനുസരിച്ച് ഈ വീഡിയോ പ്രവർത്തിക്കുന്നതായിരിക്കും. ഇപ്പം ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ ഇങ്ങനെ വ്യത്യസ്തമായ സിനിമകളെ പോലും വെല്ലുന്ന നല്ല നമുക്ക് തന്നെ അഭിനയിച്ച് നമുക്ക് തന്നെ വീഡിയോകൾ ഉണ്ടാക്കാൻ സാധിക്കും.
ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകൾ ഇതിലുണ്ട്. സേവ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഷെയർ എന്ന് പറയുന്ന ബട്ടൺ കാണാം. അവിടെ വെച്ച് സേവ് ടു ഗാലറിയിലേക്ക് നമുക്ക് സേവ് ചെയ്യാം. അതുപോലെ അനിമേഷൻസ് നിർമ്മിക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഈ വീഡിയോയിൽ ഉണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ വിശദമായി പറയും. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ ഈ ലെയറിൽ വീഡിയോ എന്നുള്ള ഓപ്ഷൻ കാണില്ല. ഈ കൈൻമാസ്റ്റർ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഹാക്ക് ചെയ്ത ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ആദ്യം നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇൻ്റർനെറ്റ് കണക്ഷൻ ഓണായിരിക്കുമ്പോൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ വീണ്ടും അത് പഴയതുപോലെ ആയിത്തീരും. വിഷമിക്കേണ്ട, എങ്കിലത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വീണ്ടും ആ എ പി കെ ഫയലിൽ നിന്നും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ മതി. പല പല പ്രശ്നങ്ങളുണ്ട് ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വീഡിയോ സേവ് ചെയ്യുമ്പോൾ. പലപ്പോഴും സേവ് ചെയ്യാതെ പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, സേവ് ചെയ്യാൻ സാധിക്കാതെ വരാറുണ്ട്. അതുകൊണ്ട് തുടർന്നുള്ള ലിസ്റ്റൻ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടതെന്ന് മനസ്സിലാവുകയുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ദയവ് ചെയ്ത് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ വീഡിയോ എങ്ങനെയാണ് നിർമ്മിച്ചതെന്നും ഇതുപോലുള്ള വീഡിയോകൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നും ഞാൻ തുടർന്നുള്ള ഭാഗങ്ങളിൽ വിശദീകരിക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ലഭിക്കാൻ